നമ്മളിൽ പല ആളുകളും വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പല ആളുകൾക്കും ഈ ഹസാർഡ് ലൈറ്റിന്റെ ഉപയോഗം അറിയില്ല, അല്ലെങ്കിൽ അവർ അത് കാര്യമാക്കുന്നില്ല. ചിലർക്ക് ഹസാർഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ഫോർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നതാണ് ഹസാർഡ് ലൈറ്റ്. ഇന്ന് പലരും വണ്ടിക്ക് ഒരു അലങ്കാരം എന്ന രീതിയിലാണ് ഈ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ശക്തമായ മഴയുള്ളപ്പോഴും റോഡിൽ ഡേഞ്ചറസ് ആയി പാർക്ക് ചെയ്യുന്ന സമയത്തും നാല് റോഡ് കൂടുന്ന ജംഗ്ഷനിൽ സ്ട്രെയിറ്റ് പോകുന്ന സമയത്തുമാണ് പലരും സാധാരണയായി ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഹസാർഡ് ലൈറ്റിന്റെ മെയിൻ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട അവസ്ഥയിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യരുത്. ഇനി ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വണ്ടി റോഡിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് വണ്ടി കംപ്ലൈൻ്റ് ആവുകയോ ആക്സിഡന്റിൽ പെടുകയോ ചെയ്താൽ. രണ്ട്, നിങ്ങളുടെ വാഹനത്തിന് മുന്നിൽ ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വാഹനങ്ങളെ മറികടക്കാൻ പറ്റാതെ വരുമ്പോൾ, മുന്നിൽ കിടക്കുന്ന വാഹനം ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കാരണം പുറകിലെ വാഹനങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മളും ഹസാർഡ് ലൈറ്റ് ആ സമയങ്ങളിൽ യൂസ് ചെയ്യുക. മൂന്ന്, നിങ്ങൾക്ക് തന്നെ വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വണ്ടി ഒതുക്കാൻ കഴിയാതെ വരുന്ന സമയങ്ങളിൽ, ഈ മൂന്ന് സാഹചര്യങ്ങളിൽ മാത്രമേ ശരിക്ക് ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഒരിക്കലും ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ പാർക്കിംഗ് അലൗഡ് അല്ലാത്ത റോഡ് സൈഡിലായിട്ട് നിങ്ങൾ വണ്ടി നിർത്തുകയാണെങ്കിൽ തീർച്ചയായും ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ ഇനിയെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.